നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം ദേ പൊട്ടി ഇപ്പൊ പൊട്ടും അയ്യോ പൊട്ടി ഈ രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കുറെ ആശങ്ക ഫാൻസ് അസോസിയേഷൻകാർ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. ദാ ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ കിലുക്ക സിനിമയിൽ രേവതി പറയും പോലെയാണ്, ജ്യോതിയും വന്നില്ല തീയും വന്നില്ല. ആ അവസ്ഥയിലായി. എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ? സംവിധാനങ്ങളെല്ലാം ആവർത്തിച്ച് പറയുകയാണ്, ആശങ്ക വേണ്ട, സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായി റൂമുകൾക്കുള്ളിൽ ശീതീകരിച്ച മുറിയിലിരുന്ന് കുറേ പ്രചരണങ്ങൾ നടത്തി വിടരുത്, ഇതാണ് ആവർത്തിച്ച് പറയുന്നത്. ഈ നാട്ടിൽ പുതിയ ഡാം വേണ്ട എന്ന് ഒരു സംവിധാനവും പറഞ്ഞില്ല. സുപ്രീം കോടതി നിർണയിച്ച മേൽനോട്ട സമിതി, ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേക യോഗങ്ങൾ ചേർന്ന് ഓരോ ദിവസവും മോണിറ്റർ ചെയ്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ആശങ്ക അസോസിയേഷൻകാർക്ക് കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയാണ് ഈ നാട്ടിൽ പറഞ്ഞുണ്ടാക്കിയത്? ഇപ്പോൾ മീഡിയകളുടെ കൂടി പരിശോധിക്കുകയാണെങ്കിൽ അവരാണെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെ ജലനിരപ്പ് ഉയരും, അവിടെ പൊങ്ങും, ഇവിടുത്തെ ആശങ്ക അങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞു, ജലം ഉയർന്നിപ്പോൾ കരയിലുള്ളവരെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ ഒരു തരത്തിലും കുലബന്ധമില്ലാത്ത കുറേ തരം ആശങ്കകൾ ഇങ്ങനെ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായ ആശങ്ക സൃഷ്ടിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുവരികയാണ്. അതിൽ ഒരു ചുക്കുമില്ല എന്നിപ്പോൾ ഇപ്പോൾ തെളിഞ്ഞില്ലേ? മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിഞ്ഞു. 2018 പ്രളയം വന്നപ്പോഴാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഡാം തുറക്കേണ്ടി വന്നത്. ഇത്തവണയും നിയന്ത്രിതമായ അളവിൽ ഡാമിൽ നിന്ന് തുറന്ന് ഇപ്പോഴും ജലം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയിലോട്ട് വരുമ്പോൾ ഇപ്പം വെള്ളം കുതിച്ചുയരും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ ചെയ്യാൻ അവിടെ നിയോഗിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി അവിടെ നിയോഗിച്ചിരിക്കുന്ന സമിതി എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം എക്സ്പേർട്ടുകൾ തന്നെയാണ്. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ, എങ്ങനെ പ്രവർത്തിച്ചാൽ, ഏത് തോതിൽ നിയന്ത്രിച്ചാൽ ഇതിനെയൊക്കെ ആശങ്കയില്ലാതെ പരിഹരിക്കാൻ പറ്റുമെന്ന് കൃത്യമായി ബോധമുള്ളവർ. കുറേ കാലമായി ഈ ഡാമിൻ്റെ പ്രശ്നം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ട്. ജലബോംബാണ്, ഇപ്പൊ പൊട്ടിത്തെറിക്കും. 2010 ഈ നാടകം കുറെ ഓടിച്ചതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തയ്യാറായപ്പോൾ സംഘപരിവാറുകാരെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ഇതിനെ വീണ്ടും ആളിക്കത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ജലം 139 അടിയായി. ഇപ്പോൾ അതിനെ തുറന്നുവിട്ട് നിയന്ത്രിത അളവിൽ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പുതിയ ഡാം, പുതിയ ഡാമിൻ്റെ ആവശ്യം കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചതാണ്. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ തൽസ്ഥിതി തുടരുന്നത്. ഡാം പുതിയതായി പണിയുണ്ടായെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യവും കേരളത്തിനില്ല. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായി ഇത് നിലനിൽക്കുമ്പോൾ അത് കോടതി ഇടപെടലിനെ തുടർന്ന് ഒരു സമവായത്തിൻ്റെ പാതയിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ച് തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയുമെന്ന പൊതുവികാരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ സർക്കാർ നിലകൊള്ളുന്നത്. പക്ഷേ സർക്കാർ പറയുന്നതിനെ കേൾക്കാൻ താല്പര്യമില്ല. കുറേ ഗീർവാണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് കേട്ട് വിശ്വസിച്ച് അതിനെ ഏറ്റുപാടി പാടിപ്പാടിപ്പാടി ജനങ്ങൾക്കിടയിൽ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകതരം മനോഭാവമുള്ളവർ ഈ നാട്ടിലുണ്ട്. അവർക്കിതെന്തോ ഒരു ആനന്ദം കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഇവർ പറയുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ക്രൗഡ് ഉണ്ടാക്കി വയ്ക്കുന്ന ഇത്തരം പൊള്ളയായ ആരോപണങ്ങൾ, അതിലല്ല കാര്യമുള്ളത്. കാര്യം കൃത്യമായി മേൽനോട്ട സമിതിയും ഇവിടുത്തെ സംവിധാനങ്ങളും എല്ലാം കൂടി ചേർന്ന് കൂടിയാലോചിച്ച് വേണ്ടത് ചെയ്യുന്നുണ്ട് കൃത്യസമയത്ത്. പക്ഷെ ഇതൊന്നും പോരാ, ഉടനടി ഡാം പണിയണം, ഉടനടി ഡാം പണിയണമെന്നാണ്. ഇത്രയും കാലം പല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഈ പശ്ചിമഘട്ടത്തെ ഇല്ലാതാക്കുന്നേ അതാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയുകയാണെങ്കിൽ പോലും അതും നിലനിൽക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടത്തിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. കൂടുതൽ ബലപ്പെടുത്തി വിശാലമായ ഡാം ചെയ്യേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പശ്ചിമഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഒരു സൈഡിൽ ആർപ്പ് വിളിക്കുന്നവർ, എന്തേ ആ കാര്യം കാണാതെ പോകുന്നു? എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി ഡാമുകൾ ഒരു യാഥാർത്ഥ്യമാണ്. ഡാമുകൾ കൂടിയേ തീരൂ. അത് ഇവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇറിഗേഷൻ പർപ്പസിനായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിരുന്നാലും ഡാമുകൾ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അവിടെ 2018 പ്രളയത്തെ മുൻനിർത്തി അനാവശ്യ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടും മുമ്പ് ഇത്തരത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സാമാന്യ പക്വത പൊതുവെ
ജനം കാണിക്കേണ്ടതുണ്ട്. അല്ലാതെ ഡാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കരയിലുള്ളവരെ മുഴുവൻ ഒഴുക്കിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 5 ജില്ല മൊത്തത്തിൽ ഒഴുക്കിക്കൊണ്ടുപോകും. ഇതൊക്കെ എവിടെന്നാണ് ഈ കണക്കെന്നാണ്. ഒരു തരത്തിലും ഈ പറയുന്ന യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാതെ 5 ലക്ഷം ആൾക്കാർ 10 ലക്ഷം ആൾക്കാർ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടു പോകുമെന്ന് ഒരു അടിസ്ഥാനവുമില്ലാതെ പറയുകയാണ്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഒരു റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ട് അല്ലാതെ ഈ പറയുന്ന ജില്ലകളെ മൊത്തം ഒന്നിച്ച് ഈ പറയുന്ന വെള്ളം വന്ന് എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നത് സാമാന്യ യുക്തിയില്ലാത്ത കുറേ ആരോപണങ്ങളാണ്. എക്സ്പേർട്ടുകൾ പറയുന്നില്ല നാശനഷ്ടം ഉണ്ടാകില്ല എന്നല്ല, നാശനഷ്ടം ഉണ്ടാകും. നാശനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത്, ഒരു മനുഷ്യനിർമ്മിത ഡാമാണ്, അതിന് കാലപ്പഴക്കം വന്നു കഴിഞ്ഞു, പുതുക്കി പണിയേണ്ടതുണ്ട്. പക്ഷേ ഈ തർക്ക വിഷയമായി നിലനിൽക്കുന്നു. സുപ്രീം കോടതി ഇവിടെ നിർദ്ദേശം നൽകിയിരിക്കുന്നു, ഇപ്പോൾ ബലക്ഷയമുണ്ട്, തലസ്ഥിതി തുടരട്ടെ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ കയറി എന്താ ചെയ്യാൻ പറ്റുക? സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി കൂടി വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു സാധ്യത കേരളത്തിൻ്റെ മുന്നിൽ തുറന്നു വന്നിരിക്കുകയാണ്. മുൻപ് BJP യെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു AIDMK സർക്കാരുണ്ടായിരുന്നു, ഒരു തരത്തിലും ഒരു കാര്യം സംസാരിക്കാൻ പോലും വഴങ്ങാത്തവർ. അവരെ പിന്തുണയ്ക്കുന്നവരാണ് ഈ പറയുന്ന അനാവശ്യ ആശങ്കകളും കോലാഹലങ്ങളും ഈ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വന്ന് ഓരോ വിഷയത്തിൽ അഭിപ്രായ പ്രകടനമൊക്കെ നടത്തുന്നത് കണ്ടാത്തൊന്നും അവർ പറയുന്നതാണ് അച്ചട്ടായിട്ടുള്ള ശരിയെന്നുള്ള കാര്യം. ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, ഈ വിഷയത്തിൽ ഇതുവരെ വാ തുറന്നിട്ടില്ല. അയാൾക്ക് എന്താ അവിടെ പണിയെന്ന് പറയുന്നത്? അവിടെ പോയി കേന്ദ്രത്തിൻ്റെ അടുത്ത് ഈ നാട്ടിൽ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ട്, ആശങ്കയുണ്ട്, ഒരു ഡാം വേണമെന്ന് അല്ലെങ്കിൽ ഡാം പുതുക്കി പണിയണമെന്ന് ഒരു ആവശ്യം ഒരു കേന്ദ്രമന്ത്രിക്ക് ഉന്നയിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന രണ്ട് മന്ത്രിമാരാണ് ഈ നാട്ടിലുള്ളത്, രാജീവ് ചന്ദ്രശേഖരും ഒപ്പം ഈ പറയുന്ന വി മുരളീധരനും. എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ പലരും ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ള MPമാർക്ക് ചെയ്തുകൂടെ? സുരേഷ് ഗോപിയുണ്ട്, അൽഫോൺസ് കണ്ണന്താനമുണ്ട്, ഇങ്ങനെയുള്ള MPമാരുണ്ട്, ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാന സർക്കാരിന് മാത്രം. സംസ്ഥാന സർക്കാരും തമിഴ്നാടുമായിട്ട് നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടണം, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം, ജനങ്ങളെ തെരുവിലിറക്കണം, സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവഹേളിക്കണം. ഇതൊക്കെയാണ് ചിലരുടെ ആനന്ദകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇതൊന്നും പഴയ ഷൂ ടീമിൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഐഡിയയാണ്. ഈ നാട്ടിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം സുസജ്ജമാണ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിൽ ഇത്രയും ദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്ന് ഇപ്പോൾ വെളിവായിരിക്കുന്നത്.